എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് തവനൂർ എന്ന് പറയുന്നത്. അതിനൊരു കാരണം അത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ്. കെ ടി ജലീൽ രണ്ട് തവണ വിജയിച്ചു കയറിയ മണ്ഡലമാണ് എന്നുള്ളതുകൊണ്ടാണ് തവനൂരിന് അങ്ങനെ ഒരു പ്രത്യേകത വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തവനൂർ കെ ടി ജലീലിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് തവനൂരിൽ ഇറക്കിയ സ്ഥാനാർത്ഥിയാണ് ഫിറോസ് കുന്നമ്പറമ്പിൽ എന്ന് പറയുന്ന ചാരിറ്റി പ്രവർത്തകൻ. അങ്ങനെ ഫിറോസ് വഴി തവനൂർ പിടിച്ചെടുക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രഖ്യാപനം. അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുമ്പോൾ 2600 വോട്ടുകൾക്ക് കെ ടി ജലീൽ വിജയിച്ചു. ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ തവനൂരിലെ കോൺഗ്രസിന്റെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഫിറോസ് കുന്നമ്പറമ്പിൽ അല്ലായിരുന്നു തവനൂരിലെ സ്ഥാനാർത്ഥി എങ്കിൽ പുഷ്പം പോലെ വിജയിച്ചു കയറാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഫിറോസ് കുന്നമ്പറമ്പിലിനെതിരെ നിരവധി ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതായത് ഫിറോസ് മുസ്ലിം ലീഗുകാരനാണ്, അത് ഫിറോസ് തന്നെ പല ലൈവിലും പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്ക് ലൈവിലൊക്കെ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലീഗിന്റെ പ്രവർത്തകനാണ്, ലീഗിന്റെ പ്രവർത്തകനായിരുന്നു, ലീഗിന്റെ രാഷ്ട്രീയത്തിനോടാണ് താല്പര്യം എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഒരു പ്രവർത്തകനായിട്ടുള്ള, ലീഗിന്റെ അനുഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയെ കോൺഗ്രസിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് തവനൂരിൽ പോരാട്ടത്തിനിറക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണം ആദ്യം വരുന്നു. പിന്നീട് അങ്ങോട്ട് ഫിറോസിന്റെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട്, ഫിറോസ് കുന്നമ്പറമ്പിലിന്റെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ ഒരു 10-12 ആരോപണങ്ങൾ നിലവിലുണ്ട്. ഒരുപാട് നിരവധിയായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ട് എന്നും, കൃത്യമായ രീതിയിൽ സാമ്പത്തിക തട്ടിപ്പ് ഇതുവഴി നടത്തുന്നുണ്ട് എന്നും തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ രംഗത്തുള്ള ഒരു സമയം കൂടിയാണിത്. അതായത് ഫിറോസ് കുന്നമ്പറമ്പിൽ ഒരു കള്ളനാണ് എന്നൊരു പ്രചാരണം സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ടുണ്ട്. അതിന്റെ പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇന്ന് വരെ ഫിറോസിന് കൃത്യമായിട്ടുള്ള ഉത്തരവില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, ഫിറോസ് കുന്നമ്പറമ്പിൽ തവനൂർ മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഫിറോസിന്റെ എതിരാളികൾ, അതായത് ഫിറോസിന്റെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ച ആളുകൾ, അവരെ ഇവരുടെ ഒരു രീതി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ആരെങ്കിലും ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇക്കയുടെ വെട്ടുകിളികൾ ഓടിയെത്തും. എന്നിട്ട് അവരെ സൈബർ അറ്റാക്കിംഗ് നടത്തും, തെറി വിളിക്കും, തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിയുടെ മുത്തിയുടെ മുത്തിക്കും വിളിക്കും. അതാണ് ഫിറോസിന്റെ ഒരു ആർമി എന്ന് പറയുന്നത്. ഫിറോസിന്റെ കൂടെ നിൽക്കുന്നവർ, ഫിറോസിന്റെ സുഹൃത്തുക്കൾ, ഫിറോസിന്റെ ഒരു സുഹൃത്ത് വലയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി തെറി വിളിക്കുന്ന ആൾക്കാരാണ്. അപ്പോ അവരെ വെച്ചുകൊണ്ട് നിരവധി തവണ സൈബർ അറ്റാക്കിംഗ് നടത്തിയിട്ടുള്ള, ഫിറോസിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സകലമാന ആളുകളും അത്തരത്തിലുള്ള എല്ലാ വ്യക്തികളും തവനൂർ പോയി ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഫിറോസിനെതിരെ ഉന്നയിച്ചു. അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ശക്തമായി നിന്നു. ഫിറോസിനെതിരെ വളരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ തന്നെ വീണ്ടും അവിടെ ഉയർത്തിക്കൊണ്ടുവന്നു. ചാരിറ്റി കള്ളനാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി. കൃത്യമായ രീതിയിലുള്ള കൗണ്ടറിങ് ഇപ്പുറത്തെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഫിറോസ് കുന്നമ്പറമ്പിൽ അല്ല ായിരുന്നു സ്ഥാനാർത്ഥി എങ്കിൽ തവനൂർ വിജയിച്ചു കയറുവാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു എന്നുള്ളത്. അതിന് രണ്ടു മൂന്ന് കാരണം, ഇപ്പൊ ഞാനും അതൊന്ന് വിശകലനം ചെയ്യുമ്പോൾ എനിക്കും അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ തോന്നുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് തവണ ഒരാൾ ഒരു മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറുക എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ തവണ അയാൾ ആരായിക്കോട്ടെ, മൂന്നാമത്തെ തവണ അയാൾ അവിടെ മത്സരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. രണ്ട് തവണ ഒരു എം എൽ എ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച് കയറുമ്പോൾ മൂന്നാം തവണ ഒരു ആന്റി ഇൻകംബൻസിക്കുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ സാധ്യത തവനൂരും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ ഇടത് ഗവൺമെന്റിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് കെ ടി ജലീൽ എന്ന് പറയുന്നത്. വലിയ തോതിലുള്ള ആരോപണങ്ങളായിരുന്നു, വലിയ തോതിലാണ് ഇടതുപക്ഷത്തിനെ കെ ടി ജലീൽ പ്രതിരോധത്തിലാക്കിയത്. അല്ലെങ്കിൽ കെ ടി ജലീലിന്റെ പേരിലായിരുന്നു ഇടതുപക്ഷം പഴി കേട്ടത്. ഇപ്പൊ ഈ ഖുറാനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും, ഏജൻസികൾ ചോദ്യം ചെയ്തതാണെങ്കിലും, അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കള്ളം പറഞ്ഞതാണെങ്കിലും, കെ ടി ജലീലിനെതിരെ ഒരു വികാരം തവനൂർ ഉണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം വാട്ട് ബി സി, നമ്മൾ കണ്ടതൊക്കെ തവനൂർ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ്, മൂന്നാമതും വിജയിച്ച് കയറുമെന്ന് പറയുമ്പോഴും അടിയൊഴുക്ക് ശക്തമായിരുന്നു കെ ടി ജലീലിനെതിരെയുള്ള വികാരം. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് തന്നെ കെ ടി ജലീലിനോടൊരു നീരസമുണ്ടായിരുന്നു. കെ ടി ജലീലാണ് ഇടതുപക്ഷത്തിനെ വലിയ തോതിൽ പറയിച്ചത് എന്നുള്ള രീതിയിലൊക്കെ അവർക്കും ഒരു ഒരു കല്ലുകടി ഉണ്ടായിരുന്നു. ആ കല്ലുകടിയുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2500 ആ ഭൂരിപക്ഷം കുറഞ്ഞത്. അതുകൊണ്ടാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് ഫിറോസ് അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഞങ്ങൾ വിജയിച്ചു കയറിയനെ എന്ന് പറയുന്നു. ഒരു പരിധിവരെ സത്യമാണ്. ലീഗിന്റെ അനുഭാവി ആയിട്ടുള്ള ഒരാളെ കോൺഗ്രസിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് തവനൂർ ഇറക്കിയിട്ട് കോൺഗ്രസ്സുകാരോട് പറയുകയാണ് ഇയാൾക്ക് വേണ്ടി വോട്ട് പിടിക്കണം. ആലത്തൂരിലുള്ള ഫിറോസിനെ തവനൂർ കൊണ്ടുവന്ന് നിർത്തിയിട്ട് തവനൂരിലെ കോൺഗ്രസ്സുകാരോട് പറയുകയാണ് ഇയാൾക്ക് വേണ്ടി വോട്ട് പിടിക്കണം. അപ്പോഴുള്ള സ്വാഭാവികമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ തന്നെയാണ് ഒരു പക്ഷേ ഈ തോൽവിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അല്ലെങ്കിൽ തവനൂരിലെ പരാജയം അതുകൊണ്ടാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടതായിട്ട് വരും. ഏതായാലും ഫിറോസ് കുന്നമ്പറമ്പിൽ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുന്നു. കൃത്യമായ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ പോരുമുറുകുന്നു. ഫിറോസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെ ചൊല്ലി ഇപ്പോഴും അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വാസ്തവം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.